സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള പ്രചാരണമാണ് ഇന്ന് മാധ്യമങ്ങൾ നടത്തിയിരിക്കുന്നത്. മൂന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ എഴുതി, മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവും. അവരെല്ലാവരും എം വി ഗോവിന്ദൻ മാസ്റ്ററെ കടന്നാക്രമിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. രൂക്ഷ വിമർശനമാണ് എല്ലാ പത്രങ്ങളും നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷ വിമർശനം നടത്തിയത് മലയാള മനോരമ തന്നെയാണ്. അത് സ്വാഭാവികമാണ്. മലയാള മനോരമയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. ഈ മുഖപ്രസംഗം എന്ന് വെച്ചാൽ മലയാള മനോരമയുടെ മുഖപ്രസംഗം, മലയാള മനോരമയുടെ ഒട്ടുമിക്ക ജീവനക്കാരും അവരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടുകൂടിയാണ് ഫേസ്ബുക്കിൽ വലിയ ചർച്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചത്. മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: സഖാവെ, ഭരണം പാർട്ടിയിൽ മതി, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താൻ എം വി ഗോവിന്ദന് എന്തധികാരം എന്ന ചോദ്യമാണ് മലയാള മനോരമ ചോദിക്കുന്നത്. അതിനുശേഷം രൂക്ഷമായ ഭാഷയിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്നത് അവസാന പേജിൽ, സർക്കാർ വിരുദ്ധ എസ് എഫ് ഐ വിരുദ്ധ പ്രചാരണം എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി ഇത്രത്തോളം അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താണ്? സർക്കാർ അനുകൂല എസ് എഫ് ഐ അനുകൂല വാർത്തകൾ മാത്രമേ ജനം വായിക്കാവൂ എന്ന നിബന്ധന പാർട്ടി പത്രത്തിൽ മാത്രം നടപ്പാക്കിയാൽ പോരെ? സർക്കാർ സംവിധാനത്തെയും രാഷ്ട്രീയ അണികളെയും സൈബർ സേനയെയും ഉപയോഗിച്ച് മാധ്യമങ്ങളെ നേരിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് സി പി എം ഇനിയെന്നാണ് മനസ്സിലാക്കുക? സ്വന്തം നില മറന്നുള്ള ധാർഷ്ട്യ ഭീഷണികൾ പാർട്ടിക്കുള്ളിൽ മതി, മാധ്യമങ്ങളോട് വേണ്ടെന്ന് തിരിച്ചറിയാൻ പാർട്ടി സെക്രട്ടറി ഇനിയും വഹിക്കൂടാ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും മാധ്യമ പ്രവർത്തകരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് സി പി എമ്മും ഇടതുപക്ഷവുമെന്ന് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് കേട്ടു. അപ്പോൾ അതിന് തലേന്ന് മാധ്യമങ്ങൾക്കെതിരെ പാർട്ടി സെക്രട്ടറി ഉയർത്തിയ ഭീഷണി മാഞ്ഞു പോകുമെന്നാണോ അദ്ദേഹം കരുതുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഉയർത്തിയിരിക്കുന്ന വിമർശനം. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലും സമാനമായ മുഖപ്രസംഗം തന്നെയാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: സമഗ്രാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതിയ മാതൃഭൂമി മുഖപ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എവറിത്തിങ് ഇൻ ദ സ്റ്റേറ്റ്, നത്തിങ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്, നത്തിങ് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന കുപ്രസിദ്ധ പ്രഖ്യാപനം നടത്തിയത് മുസോളിനിയാണ്. എല്ലാം സ്റ്റേറ്റിനകത്ത്, പുറത്ത് ഒന്നുമില്ല, എതിരായും ഒന്നുമില്ല. ഫാസിസത്തിൻ്റെ വിവിധ നിർവചനങ്ങളിൽ ഒന്നായി ചിന്തകർ ഇതിനെ കണ്ടു. ഫാസിസം എല്ലാതരം സ്വാതന്ത്ര്യത്തെയും പരമാധികാരിയുടെ പടിപ്പുറയിൽ തളച്ചിടുന്ന ആശയമാണ് എന്ന് മുസോളിനി തെളിയിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററെ മുസോളിനിയോട് ഉപമിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം. അതിൻ്റെ ഏറ്റവും അവസാന പേജിൽ ചില കാര്യങ്ങൾ കൂടി മാതൃഭൂമി പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: മാധ്യമങ്ങൾ വിമർശനങ്ങൾക്കോ നിയന്ത്രണങ്ങൾക്കോ അതീതരല്ല. ശുദ്ധീകരണ പ്രക്രിയ ആ മേഖലയിലും വേണം. എന്നാൽ പുണ്യാഹ കർമ്മത്തിനിറങ്ങും മുമ്പ് സ്വന്തം വിശുദ്ധി കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുതന്നെയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയ്ക്ക് സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ മീഡിയ വിങ് ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. മാതൃഭൂമിയോടും മനോരമയോടും മാധ്യമത്തോടുമൊക്കെ, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളോട്, ദൃശ്യമാധ്യമങ്ങളോടും ഒക്കെ സി പി ഐ എമ്മിൻ്റെ സൈബർ വിങ് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യവും അതാണ്: പുണ്യാഹ കർമ്മത്തിനിറങ്ങും മുമ്പ് സ്വന്തം വിശുദ്ധി കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആരാണ് ഈ വിശുദ്ധി ഉറപ്പുവരുത്തേണ്ടത്? മാധ്യമങ്ങൾക്ക് ഈ വിശുദ്ധി വേണ്ടേ? മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ആ വിശുദ്ധി ഉണ്ടോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സി പി ഐ എമ്മിൽ സൈബർ വിങ് ഉയർത്തുന്നത്. തങ്ങൾ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം മാധ്യമ വിശുദ്ധിയെപ്പറ്റി സംസാരിക്കുന്നത് ഭൂഷണമല്ല എന്നും മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. അത് ആരോടാണ് ആ ചോദ്യം എന്നതാണ്. സി പി എമ്മിനോടാണ് ആ ചോദ്യം, അല്ല മാധ്യമങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണോ അത് എന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. മാധ്യമങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം അത് കൃത്യമായും അവസാനത്തെ രണ്ടു വരിയിൽ മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ തന്നെ പറഞ്ഞു വെക്കുന്നു. അറിയാതെയാണെങ്കിലും അവർ പറഞ്ഞത്, അല്ലെങ്കിൽ അവർ സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിച്ചത് എങ്കിലും ഇത് വന്ന് തറച്ചത് ആ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മലയാള മനോരമയുടെ വാക്കുകൾ, സഖാവേ, ഭരണം പാർട്ടിയിൽ മതി, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താൻ എം വി ഗോവിന്ദന് എന്തധികാരം എന്നാണ്. ഈ ചോദ്യത്തിന് സോഷ്യൽ മീഡിയ നൽകുന്ന ഒരു കിടുക്കൻ മറുപടിയുണ്ട്. ആ മറുപടി മറ്റൊന്നുമല്ല, സി പി ഐ എമ്മിനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണോ അധികാരം തന്നത് എന്ന്. മലയാള മനോരമയോട് ചോദിക്കുന്ന ചോദ്യമാണ്, സി പി ഐ എമ്മിനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാണോ അധികാരം തന്നത് എന്ന ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. മലയാള മനോരമയുടെ ജീവനക്കാർ ഈ മുഖപ്രസംഗം വിവിധ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം മതി. ജനങ്ങൾ എങ്ങനെയാണ്, സി പി ഐ എം പ്രവർത്തകർ എങ്ങനെയാണ് ഈ പത്രങ്ങളെയും മാധ്യമങ്ങളെയും കാണുന്നത് എന്നറിയാൻ. മറ്റൊന്നുമല്ല, പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 10-15 കൊല്ലം മുൻപ് പണ്ട് പിണറായി പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. എടോ ഗോപാലകൃഷ്ണ, താൻ 4 എഴുത്ത് എഴുതിയാൽ ചടപടോന്ന് താഴെ വീഴുന്ന പ്രസ്ഥാനമല്ല ഇത് എന്ന്. വാർത്ത എന്ന പേരിൽ പച്ചനുണയും വ്യക്തിഹത്യയും നടത്തിയാൽ കേസ് വരും,
അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ പച്ചക്കള്ളങ്ങൾ ചോദ്യം ചെയ്യുന്നവരോട് എന്നാ പോയി കേസ് കൊടുക്കാൻ പറയൂ പഹയ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത കമൻറ്റ്. മാധ്യമപ്രവർത്തനം സത്യസന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമയിൽ ജോലി ചെയ്യാൻ പറ്റുമോ? കോൺഗ്രസിനും യു ഡി എഫിനും വേണ്ടി പേന ഊന്തുന്ന പോഴന്മാർക്ക് മാത്രമല്ലേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ? ഇതിലൊന്നും ഒരു ഉളുപ്പും ഇല്ലാത്ത മാപ്രകളാണ് ഉപദേശവുമായി ഇറങ്ങിയിരിക്കുന്നത്. നീയൊക്കെ അങ്ങ് വായിച്ചാൽ മതി, മാപ്രകൾക്ക് പ്രത്യേകമായ ഒരു പരിഗണനയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇല്ല. വ്യാജ വാർത്തകൾ എഴുതിവിട്ടാൽ കേസ് കൊടുക്കും, പോലീസ് അന്വേഷിക്കും, തെളിവ് കിട്ടിയാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. ഇത് സാധാരണ പൗരൻ മുതൽ ഏത് അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്കും ബാധകമാണ്. കേസെടുക്കുന്നത് എങ്ങനെയാണ്ടാ ഭീഷണിപ്പെടുത്തലാകുന്നത്? ഇതുവരെ ആരും അതിന് മുതിരാതിരുന്നത് മറ്റു കാര്യങ്ങളുമായി കോടതി കയറേണ്ട എന്ന് കരുതിയാകും. അതിൻ്റെ ഫലത്തിൽ മാപ്രകൾ അങ്ങ് വളർന്നു അവർക്കെന്തോ പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടെന്ന് സ്വയം കരുതി അതിൻ്റെ സൂക്കേടാണ് ഇപ്പോൾ കാണുന്നത്. അഞ്ചു പേരുള്ള പ്രതികളിൽ ഒരാൾ മാപ്രയാണ്, അവർക്ക് മാത്രം എന്തോ പ്രത്യേക പരിഗണന അർഹിക്കുന്നു എന്ന് സ്വയം തോന്നൽ. അതങ്ങ് എട്ടായി മടക്കി ഭരണത്ത് വെച്ചാൽ മതി. കുപ്പിക്കും കോഴിക്കാലിനും പിന്നെ പണത്തിനും പെണ്ണിനും വേണ്ടി എന്ത് തന്തയില്ലായ്മയും എഴുതാനും പറയാനും മടിയില്ലാത്ത വർഗമായി മാപ്രകൾ അധപ്പതിച്ചു. ഇനിയും ഇത് സഹിക്കാൻ മലയാളികൾ തയ്യാറല്ല. നിന്റെയൊക്കെ വാർത്തയുടെ സോഴ്സ് പൊതുസമൂഹം അറിയണം, അറിഞ്ഞേ തീരൂ എന്നാണ് മറ്റൊരു കമൻറ്റ്. അതിനുശേഷം വന്ന മറ്റൊരു കമൻറ്റാണ്, മനോരമയുടെ കരച്ചിൽ കാണാൻ നല്ല സുഖമുണ്ട്, പച്ചക്കള്ളം പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ ചെയ്താൽ ഇങ്ങനെയിരിക്കും, അതിനിയും തുടരും, കാലം മാറി ഹേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ്. വ്യാജ വാർത്താ നിർമ്മിതി അല്ല മാധ്യമ പ്രവർത്തനം, അതിന് കടിഞ്ഞാൻ വീഴുമെന്നറിഞ്ഞുള്ള നിലവിളി ആണ് ഈ കാണുന്നത് എന്നതാണ് അടുത്ത കമൻറ്റ്. എല്ലാ കമൻറ്റും എല്ലാ ജീവനക്കാരും ഈ മുഖപ്രസംഗം ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. എൻ്റെ സുഹൃത്ത് പട്ടികയിൽപ്പെട്ടവരെല്ലാം ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പേജിൽ വരുന്ന കമൻറ്റുകളാണ് ഇതൊക്കെ. മറ്റൊന്ന്, ഇങ്ങനെ കുറെ എഴുതിയതാ മനോരമയിലെ പൂർവികർ, പച്ചക്കള്ളം എഴുതി മലയാളികളെ തെരഞ്ഞെടുപ്പിക്കാമെന്നത് മനസ്സിൽ വെച്ചാൽ മതി. ജനങ്ങൾ ആ പാർട്ടിയുടെ കരുത്ത്, എന്നും വ്യാജ വാർത്ത എഴുതി പോകാമെന്നാണെങ്കിൽ അതിനെയും നേരിടും കരച്ചിൽ തുടരുക എന്നാണ്. അടുത്ത കമൻറ്റ്, മാധ്യമപ്രവർത്തനം സത്യസന്ധമായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. നേരത്തെ വന്ന കമൻറ്റ് ആരോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. CPM സെക്രട്ടറി 50% മലയാളിയുടെ പ്രതിനിധി കൂടിയാണ്. കള്ളും കോഴിക്കാലിനും കിട്ടിയാൽ സ്വന്തം തന്തക്കെതിരെ വരെ പേന ചലിപ്പിക്കുന്ന കൂലി എഴുത്തുകാരുടെ പ്രതിനിധിയല്ല എന്ന് മാപ്ര എന്നാണ് തിരിച്ചറിയുക എന്നാണ് അടുത്ത കമൻറ്റ്. സർക്കാരിനെ വിമർശിച്ചാൽ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല, മനോരമ മുഖപ്രസംഗം എഴുതിയാൽ ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറഞ്ഞത് വീണ്ടും ഈ പോസ്റ്റിനോടൊപ്പം ചേർത്തിരിക്കുന്നു മറ്റൊരു പ്രതികരണത്തിൽ. ശരി സാർ, നിങ്ങളൊക്കെ അരനൂറ്റാണ്ട് എഴുതി പഠിപ്പിച്ചത് ജനം വിശ്വസിച്ചു എങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ഇവിടെ കാണുമോ? വിഷം കുടിച്ച് മരിക്കാത്ത അസഹിഷ്ണുതയുള്ള മനോരമ തലമുറ, നിങ്ങളുടെ ജോലി തുടരുക, അതാണ് നമ്മുടെ ഊർജം. പറയാനുള്ളത് ജനത്തോട് പറയും, അപ്പോൾ കിടന്ന് നിലവിളിയും ഇരവാദവുമായി വന്നേക്കരുത്, ജനങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെ പരമോന്നത കോടതി, അപ്പോൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റും. ഇങ്ങനെ നിരവധി കമൻറ്റുകളാണ്. എല്ലാ കമൻറ്റുകളും ഈ മുഖപ്രസംഗത്തിന് എതിരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അല്പം ചിലർ വെൽ ഡൺ എന്നൊക്കെ അടിച്ചിട്ടുണ്ട് എങ്കിലും സ്വാഭാവികമായും പൊതു അഭിപ്രായം എന്നത് ഈ മുഖപ്രസംഗത്തിന് എതിരെയുള്ളതാണ്, അതാണ് ഇപ്പോൾ കണ്ടതും. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു കമൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെ, മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താൻ MV ഗോവിന്ദന് എന്താ അധികാരം എന്ന് ചോദിക്കുന്ന മലയാള മനോരമയോട്, സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം, സോഷ്യൽ മീഡിയയിലെ CPIM സൈബർ വിഭാഗം ചോദിക്കുന്ന ചോദ്യം, CPIMനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്കാരാണോ അധികാരം തന്നത് എന്നതാണ്. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും.